ും പി എസ് യബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കേരള പി എസ് സി പ്രൊസസ് സർവർ പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഉത്തരം മൗസിൻറാം മൗസിൻറാം ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരമില്ല രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം കുട്ടനാട് കുട്ടനാടാണ് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ചെന്നൈ ചെന്നൈയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂമിസ്മാറ്റിക്സ് മാറ്റിക്സ് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം നാണയം നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് മാറ്റിക്സ് രണ്ടായിരത്തി പതിനാറിലെ ഏത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ ഇന്ത്യയിൽ മൺസൂണിൻ്റെ ആരംഭം ഏത് മാസത്തിലാണ് ഉത്തരം ജൂൺ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ഉത്തരം വേലുത്തമ്പി ദളവ വെലുത്തമ്പി തള്ളുവയാണ് പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ കെ കെ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കെ കെ അറ്റത്തുള്ള സംസ്ഥാനം ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഉത്തരം ഇരവികുളം ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏറ്റവും കൂടുതൽ നായകനായി റെക്കോർഡിട്ട ഇന്ത്യൻ സിനിമാ നടൻ ഉത്തരം പ്രേംനസീർ പ്രേംനസീറാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി വേഷമിട്ട ആൾ പ്രേം നസീർ പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത് ഉത്തരം ജൂൺ ജൂണഞ്ച് ജൂണഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്കാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് കാശ്മീർ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കപലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ജെ ബി കോപലാനി ആയിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ഉത്തരം വി പി മേനോൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് വി പി മേനോൻ ഇപ്പോഴത്തെ കേരള ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെ എൻ ബാലഗോപാൽ എന്നവരാണ് ഇപ്പോഴത്തെ കേരള ധനമന്ത്രി പതിനെട്ടാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ഉത്തരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം പിണറായി വിജയൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഉത്തരം പന്ത്രണ്ട് പന്ത്രണ്ടാം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സാലൂ ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയത് ഉത്തരം പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയത് അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഉത്തരം തൃശ്ശൂർ തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ഉത്തരം ബങ്കിൻചന്ദ്ര ചാറ്റർജി ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗിൻ്റെ അധ്യക്ഷനാരാണ് ഉത്തരം പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ അധ്യക്ഷനായി വരുന്നത് പ്രധാനമന്ത്രിയാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഉത്തരം കറുത്ത മണ്ണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മുംബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഉത്തരം ആര്യഭട്ട ആര്യഭട്ടയാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഉത്തരം കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിലെ അവസാനം രൂപം കൊണ്ട ജില്ല അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മണിപ്പൂരിൽ അബ്സ എന്ന പട്ടണത്തിലെ എന്ന പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാര നിയമത്തിനെതിരെ നിരാഹാര സമരം നടത്തിയ വനിത ഉത്തരം ഇറോൺ ഷാനോ ശർമ്മള ചിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം സുന്ദർലാൽ ബഹുണ ചിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഉത്തരം ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമടിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ എഴുത്തച്ഛനാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് തായ് കൊടുത്തിട്ടുള്ളവയിൽ റെയിൽപാളമില്ലാത്ത ജില്ല ഉത്തരം ഇടുക്കി ഇടുക്കി ജില്ലയാണ് തായ് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ റെയിൽവേ പാളം ഇല്ലാത്ത ജില്ല നാൽപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം കെ കേളപ്പൻ കെ കേളപ്പൻ എന്നവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് പാവങ്ങളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം മദർ തെരേസ മദർ തെരേസയാണ് പാവങ്ങളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സോറി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച പ്രദേശം ഏത് മലബാർ ശ്രീലങ്ക ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച പ്രദേശമാണ് മലബാർ പ്രച്ഛന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ശ്രീ ശങ്കരാചാര്യർ ശ്രീ ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം എവിടെ വെച്ചായിരുന്നു ഉത്തരം ചമ്പാരൻ ചമ്പാരൻ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമര സമരം അടുത്ത ചോദ്യം ഇന്ത്യയിലുള്ള ദേശ സൽകൃത ബാങ്കുകളുടെ എണ്ണം തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഉത്തരമില്ല ഉത്തരം പന്ത്രണ്ടാണ് ഇന്ത്യയിലെ ദേശ സൽകൃത ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ട് അടുത്ത ചോദ്യം പ്രസിദ്ധമായ ജാരിയൻ വാലാ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പഞ്ചാബ് പഞ്ചാബിലാണ് ജാരിയം വാലാബാഗ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള ഉത്തരം നെല്ല് നെല്ലാണ് ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള റഷ്യയുടെ സഹായത്തോടു കൂടി ഇന്ത്യ വിക്ഷേപിച്ച മിസൈൽ ഉത്തരം ബ്രഹ്മോസ് ബ്രഹ്മോസ് ആണ് റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച മിസൈൽ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് അൻപത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഉത്തരം യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് യങ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഉത്തരം ഹോക്കി ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യർ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യം എത്തിയതും അവർ തന്നെയാണ് അവസാനം ഇന്ത്യ വിട്ടുപോയവരും ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ തൃപ്പടിദാനം തിരുവിതാംകൂർ തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം എന്ന് നടത്തിയത് നീലവിപ്ലവം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി മുട്ട മുട്ടയുമായി ബന്ധപ്പെട്ടതാണ് നീലവിപ്ലവം കേരളത്തിലെ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഇടുക്കി ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം ഗാന്ധിജി ഡോ ഓർ ടൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര് ഉത്തരം രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിനാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിനാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പി ടി ഉഷ പയ്യോൾ എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക താരമാണ് പി ടി ഉഷ കൊഴിപ്പിൻ്റെ ഒരു ഘടകം ഉത്തരം ഫാറ്റി ആസിഡ് ഫാറ്റി ആസിഡാണ് കൊഴിപ്പിൻ്റെ ഒരു ഘടകമായി അറിയപ്പെടുന്നത് കേന്ദ്ര കെങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേന്ദ്ര കിയങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശാസ്ത്രീയമായി മുയൽ കൃഷി ചെയ്യുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ക്യൂണി കൾച്ചർ ക്യൂണി കൾച്ചറാണ് ശാസ്ത്രീയമായി മുയൽ കൃഷി നടത്തുന്നതിന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഉത്തരം ഗെർവനം ഗെർവനത്തിലാണ് ഇന്ത്യയിലെ സിംഹങ്ങൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ് ഉത്തരം പല്ലിൻ്റെ ഇനാമൽ പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കടുപ്പമുള്ള ഭാഗം പന്നിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് എച്ച് വൺ എൻ വൺ എച്ച് വൺ എൻ വൺ ആണ് പന്നിപ്പനിക്ക് കാരണമാകുന്നത് തൈറോയ്ഡ് ഗന്ധി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകം ഉത്തരം അയഡിൻ ആയഡിനാണ് തൈറോക്സിൻ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകം രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ആവശ്യമായ വൈറ്റമിൻസ് ഇത്തരം വിറ്റാമിൻ കെ വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ ആവശ്യം വേണ്ട വൈറ്റമിൻ അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ രാമിക്കണം ശരീരത്തിലെ രാസപരീക്ഷണശാല ഉത്തരം കരൾ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ് എഴുപതാമത്തെ ചോദ്യം വംശനാശനി നിഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം റെഡ് ഡാറ്റ ബുക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഉത്തരം ഇരുമ്പ് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഇരുമ്പിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഉത്കൃഷ്ടവാതകം ഏതാണ് ഉത്തരം